ദേശീയതല വാർത്തകളിലേക്ക് പോകുമ്പോൾ പാർട്ടി അക്കൌണ്ടിൽ നിന്നും 135 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീംകോടതിയിൽ. കോൺഗ്രസ് നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹ് അടക്കം ഉള്ളവരാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ അടക്കം തേരിലാണ് 103 കോടി പിഴയും പലിശയും അടക്കം 135 കോടി പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഇ ആർ രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കാരണം ആദായ നികുതി വകുപ്പിന്റെ നടപടി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലാക്കുന്നു പാർട്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതായത് അക്കൗണ്ട് മരവിപ്പിക്കുന്നു, ഒപ്പം തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം പിടിച്ചെടുത്തു. മാത്രവുമല്ല ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസും ഇപ്പോൾ പലതവണയായി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതുവരെ 3,567 കോടി രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച നോട്ടീസ് പ്രകാരം 1,745 കോടി രൂപ അടക്കണമെന്നാണ്, പിഴയും പലിശയും അടക്കം 1,745 കോടി രൂപ അടക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും 135 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത നടപടിക്കെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് 103 കോടി രൂപ പിഴയും പലിശയും വരുമ്പോൾ 135 കോടി രൂപ അടക്കണം. 2018-19 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ പേരിലാണ് ഈ നടപടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല നിലപാട് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായില്ല. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെയും സമീപിച്ചിരുന്നു. അവിടെ നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല, സ്റ്റേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് സുപ്രീംകോടതി വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഈ അടുത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു. ഇൻകം ടാക്സ് ഓഫീസുകൾക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധം നടന്നിരുന്നത്. അപ്പോൾ ഇന്ന് സുപ്രീംകോടതി പറയുന്ന തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏതായാലും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്.